Thank you, sir. Room number 206. ആറും രണ്ടും എട്ട് എന്റെ ലക്കി നമ്പർ ആണാ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും നടക്കും നടക്കും. തിരിച്ചു പോകുമ്പോ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ എങ്ങനെ ഇരുന്നാ മതി എന്നാ എനിക്ക്. നീ കണ്ടോ told you to take away this useless bike from here. I may leave you, but not my beloved cycle. I'll throw this out. Do it. Hey, I'll do it. Yara, aa pennumbulla ikkanda therimuvan paranjittum aa gundusinu valla kulukondo nokane ayalde oru changuttai avare veettu muttathu oru chakra vandiyum kondu vannittu begala undakkan paranju varuma nammal neighbors alla mara namakke aa pennumbullake oru moral support kodu james adu venam even oru kuranam thanne eda edaalum nammal ivada korchu divasam thangum. തൊട്ടടുത്ത വീട്ടിലെ അമ്മച്ചിയുമായിട്ട് ഒരു ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതല്ല അല്ലേ? ആർക്കറിയണം അവർക്ക് പ്രായമായി മുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ പെമ്മക്കളില്ലെന്ന്. നീ വന്നേ വാട. We are also watching this. There is a limit to everyone's patience. So what? You old man? Who the hell you think you are? What? Old man! What did you call him? Madam, we heard you shouting at him. Old man, he is my husband. I shouted him, he shouted me, I beat him, he beat me. What did you ask? Badi pradiyai, pennumbulla kaali maari. We are staying in that hotel and we heard the noise and we thought that... Nonsense! If you are staying in this hotel and you have any complaint about the noise, you can complain with the manager. But sir... I say, who the hell you are to question us? Freddy dear, why tell detail to him? Ask him to get out. Get out. Sir, we thought... I say get out. Okay sir, okay. വിജയുടെ മമ്മി ആ മുറ്റത്ത് തങ്ങിയ അലക്ക് നിലക്കുണ്ടപ്പം സ്വത്തൊരു പോലും ഞാൻ കരുതിയില്ല. അവർ കെട്ടു കെട്ടുവാണ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ എന്നോട് പറഞ്ഞു? എവിടെയാ താമസിക്കുന്നതെന്ന് മിടുക്കണമെങ്കിൽ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചോ? ലോക്കിൽ കണ്ടുപിടിച്ചതില്ലേ, അതിലങ്ങനെ മിടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ലെസ് ആൻഡ് കോയിൻസിഡൻസ്. അപ്പൊ ഞാൻ മിടുക്കണമെന്ന് നീ സമ്മതിക്കില്ല? അന്ന് വന്നു കയറിയ ആവേശത്തിന് ആ ലിസയുടെ തന്തപ്പടിയുടെ നേർക്ക് മേക്കറ്റ് കയറാൻ പോയത് മഹാബദ്ധമായി. അയാളുമായി നമുക്കൊന്ന് സമരിയാം. മൂപ്പിൽക്കിനെ കയ്യിലെടുത്താൽ നമുക്ക് ആ വീട്ടിലൊരു ഹോൾഡായി. ഏത്? അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? എടാ കുടന്തയും മുഖത്തെ മിനുക്കവും കണ്ണിലെ ചോപ്പും കൊണ്ടാൽ അറിഞ്ഞൂടെ. ആളെ വീഴ്ത്താൻ ഏറ്റവും നല്ല മാർഗം സ്മോളിംഗ് കാണും. സ്മോളിംഗ് സോ രണ്ടാണ് വരുന്നത്. നമുക്ക് അയാളെ ഒരു പ്രീറ്റ് വിളിക്കാം. ഒന്ന് ബൂത്താക്കി വിടാ. വേണോ? എടാ കാര്യം കാണാൻ കഴിഞ്ഞക്കാരെ പിടിക്കേണ്ടതാ മോനെ. വാ ശരി. ഗുഡ് ഈവനിങ് അങ്കിൾ. വെരി ഗുഡ് ഈവനിങ്. അന്നാൾ അറിയാണ്ട് ഞങ്ങൾ കുറച്ച് അവിവേകമായി സംസാരിച്ചു. അറിഞ്ഞുണ്ടായാലും അറിയാണ്ടായാലും എന്റെ വീട്ടിലാട്ട് കയറി വന്ന് എന്റെ വെട്ടിയുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ച നിങ്ങൾ ശുദ്ധ ഐഡിയൻസ് ആണ്. അതുകൊണ്ട് ഒരബദ്ധം വാട്ടബദ്ധം ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. എന്ന് വെച്ചാല് ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ അതുപോലെ ചെയ്യുന്നു? അയ്യോ ഇല്ല, സ്വപ്നത്തിൽ പോലും ഇല്ല. വി ആർ റിയലി സോറി ഫോർ വാട്ട് ഹാപ്പൻ. അതിന് പരിഹാരമായിട്ട് അന്ന് എന്തെങ്കിലും ഫീലിംഗ്സ് അങ്കിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇന്ന് അങ്കിൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് ഹോട്ടലിൽ വരണം. ഫോർ എ ഹംബിൾ ട്രീ. ഈ ഗോവ ഗോവ എന്ന് പറയുന്ന സാമ്രാജ്യത്തിലെ രണ്ടേ രണ്ട് സാധനമേ ഉള്ളൂ കൊള്ളാവുന്നത്. ഒന്ന് എന്റെ വൈഫ് മാഗി, രണ്ട് ദൈവൻ പെന്നി.
ഗോവയൊക്കെ കൊള്ളാം. പക്ഷെ ഞാൻ എന്റെ മോളെ ഗോവക്കാരത്തിയായിട്ട് വളർത്തുകയല്ല, അത് നീ ചെന്നിട്ട അങ്ങനെ ഇപ്പൊ വേണ്ട. അവള് മലയാളിയായിട്ട് തന്നെ വളർന്നാ മതി. അതുകൊണ്ടാണ് ഞാൻ അവളെ അവിടെ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്, നമ്മളെ നാട്ടില്, ഫോർട്ട് കൊച്ചിയിൽ. എടാ പിള്ളാരെ, എന്നതേ ഈ രണ്ടു കാലേ തന്നെ വീട്ടിലോട്ട് എത്തിച്ചേക്കണേ, ഇല്ലെങ്കി അവള് സമ്മതിക്കുകയല്ല. ലൈഫ് ഈസ് എ വാട്ടർഫാൾ, എവരി ഗേൾ ഈസ് എ തണ്ടർ ബാത്ത്. എവരി ഗേൾ ഈസ് എ തണ്ടർ ബാത്ത്. നത്തിങ് പിള്ളേരുടെ ഒരു തമാശ അല്ലേ. ഹേയ് യുവർ ബോസ് കറക്റ്റ്. Fool and idiot! You made my husband like this! അതിനെ മാത്രം ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു കൊള്ളാ. കുറച്ച്, വളരെ കുറച്ച്. കുറച്ച്, വളരെ കുറച്ച്. നിങ്ങളുടെ ഡാഡിയാണെങ്കിൽ will you make him drink like this? Heartless people. Bye from here. Andy, this is cruel. What? Last time, ഞങ്ങൾ ആന്റിയുടെ പ്രശ്നം ചേർന്ന് അങ്കിളിനോട് വഴക്കിട്ടു. അന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. ആ പിണക്കം മറ്റാനാണ് കയ്യിൽ കിടക്കുന്ന കാശ് കൊടുത്ത് ഞങ്ങൾ അങ്കിൾ ഒന്ന് ട്രീറ്റ് ചെയ്ത്. ഇപ്പോഴും പറഞ്ഞ് ഇറങ്ങി പോവാൻ. അങ്കിളും ആന്റിയായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആവാൻ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? You really wants to make friends with us? ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ ഫെഡി കഴിക്കില്ല, കൊളസ്ട്രോളിന്റെ ട്രബിൾ ഉണ്ടെന്ന് ബ്ലഫ് ചെയ്യും. എന്നാൽ ലിസയോ അവളുടെ ഫ്രണ്ട്സോ എല്ലാം കഴിക്കുമോ? അവരും കഴിക്കില്ല. പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്ത ഫുഡ് വേണ്ടത്രേ. You tell me, it's not unfair. Ah, come on, come on, eat well. Come, you don't take this. Come on, you take this. How is it? Huh? Come on, come on. Ah, now is it nice? Nice? Come on, come on, come on, come on. You want one more? Come on, take it. You want one more? Come on, take it. Oh Lord, Satan's parishangal ninnam. Magira puriya puriya basavadarsangal ninnam. Adiyana lechikename. പെമ്പിള്ളാരുടെ മുഖം ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കിളവനെ ഞാൻ. റൊമാൻസിന്റെ പേരിലാണെങ്കിലും ഇത് വലിയ കഷ്ടം തന്നെ. അയാളായിട്ട് ഈ ജന്മത്ത ബൈക്ക് നന്നാക്കാൻ തോന്നുന്നു. വല്ലവനും വന്ന് പണ്ടാരവലേക്ക് വേടിച്ചോണ്ട് പോയാ മതിയായിരുന്നു. ജെയിംസേ, എനിക്കൊരു ഐഡിയ. ഐഡിയയോ? നിനക്കോ? നീ കേക്ക്, നമുക്ക് ആ ബൈക്ക് വാങ്ങും, വാങ്ങി നന്നാക്കിക്കാം. അയാൾക്കും സന്തോഷമോ? നന്നാക്കി എടുത്താൽ നമ്മുടെ ഇവിടുത്തെ കറക്കത്തിനും ഇവിടുന്ന് ബോംബെയിലേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് അവനെ ഉപയോഗിക്കും ചെയ്യാം. എന്തു പറയുന്നു? ഐഡിയ കൊള്ളാം, പക്ഷെ ചില്ലറ മുഴുവൻ നീയാ മറക്കണമെന്ന് ഓർത്തോന്നു. പോടാ, ഒരു പ്രേമബന്ധം നിലനിർത്താൻ വേണ്ടി കിരീടം വരെ ആളുകൾ ഉപേക്ഷിക്കുന്നു. പിന്നെ അത് തുക്കടാ ബൈക്ക്. ഇങ്ങനെ ചോദിക്കണ്ടേ, എന്റെ തൊണ്ടയിൽ വെക്കയുള്ള കാലം വരെ ഈ ബൈക്ക് ഞാൻ വിൽക്കുകയല്ല. പിന്നെ നിങ്ങളായതുകൊണ്ട് മാത്രം തരാ. വിലയുടെ കാര്യം, ഒരു ചരിത്ര സ്മാരകമായി സൂക്ഷിക്കേണ്ടതായതുകൊണ്ട് ഇതിന് വില നിശ്ചയിക്കാൻ ഒക്കുകയില്ല. കൂടുതലും ഞാൻ ചോദിക്കണില്ല. ഒരു 4,000 rupees, 4,000 രൂപ ഇങ്ങനെ തന്നിട്ടെ. 4,000 രൂപ? ആ, അതിൽ കൂടുതൽ കിട്ടും. പക്ഷെ നിങ്ങളെ അടുത്ത് രൂപ കൂടുതൽ വാങ്ങിച്ചത് ഞാനും ചെയ്യാനാണ്. ഈ 4,000 രൂപ തന്നെ വാങ്ങിക്കണ എന്തിനാണെന്നറിയാവാ? എന്നെ ചുരുങ്ങിയ വിലയ്ക്ക് വിറ്റ് കളഞ്ഞല്ലാന്നൊരു ദുഃഖം എന്റെ ബൈക്കിനുണ്ടാകരുത്, എനിക്കും ഉണ്ടാകരുത്. ജസ്റ്റ് ഫോർ ദാറ്റ്. കം ഓൺ, ഡീൽ. ഡീൽ ഡൺ. നാലായിരം രൂപ പോയിട്ട് 400 rupees വിലയില്ല ബൈക്കിന്. അതിന് ഇത്രയും വില കൊടുത്ത പോരെ, റിപ്പയർ ചെയ്യാൻ കാശ് വേറെ. നിങ്ങളെക്കാൾ വലിയ മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പണത്തിൽ എന്തിരിക്കുന്നു? ലിസേറ അമ്മയ്ക്കും അയലോട്ടക്കാർക്കും ഇനി ചെവിയും തലയും കെട്ടിരിക്കാമല്ലോ. അതോ മാത്രമല്ല, ആണുങ്ങളുടെ കൈ കിട്ടിയ ഒരു ബൈക്ക് എങ്ങനെ കൊണ്ടുനടക്കുമെന്ന് കാട്ടിത്തരാന്ന് വാശി. ആണെന്നും കൂട്ടിക്കോളൂ. ആവശ്യത്തിലേറെ പണം ചെലവാക്കാലോ പിന്നെന്തിനാ? അതും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി. എന്തല്ലേ കാര്യം?
ഒന്നുമില്ല. അല്ല എന്തുകൊണ്ട്? അവരെന്തോ പറഞ്ഞു, ലിസയെന്തോ മറുപടിയും പറഞ്ഞു. രണ്ടും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ ലിസമാര് പറഞ്ഞത്? പറയും കൊള്ളരുതാത്തന്നെ പറഞ്ഞത്. ഞാൻ ഇന്ന് ചുറ്റും മറുപടിയും കൊടുത്തു. ഞാൻ വീട്ടിൽ